Hi, I am going to go to the channel. ആദ്യം സവാള 10 സവാള ഇത് 8 വെച്ചുള്ള ഒരു കുടം തുടം ഒരു തുടം വെളുത്തുള്ളി ഒരു വലിയശം ഇഞ്ചി വേണ്ട സാധനങ്ങൾ മുളകുപൊടി മുളകുപൊടി ഒരു സ്പൂൺ എടുക്കുള്ളൂ ഇത് കാണുമ്പോൾ കൂടുതലുണ്ട് ഇത് മസാലപ്പൊടി മസാലപ്പൊടി അര സ്പൂൺ എടുക്കുള്ളൂ ഇത് അര സ്പൂൺ എടുക്കുള്ളൂ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് മൈദ സൗണ്ട് ഇല്ല ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് ഉണ്ടാവില്ല മൈദ എല്ലാ ഒരേപോലെ ഇങ്ങനെ ആക്കണം അരിപ്പൊടി തരിയൊക്കെ ഉണ്ടാവും അരിപ്പൊടി കോൺഫ്ലവർ ഇങ്ങനെ ആക്കുമ്പോ സൗണ്ട് നല്ല സൗണ്ട് ആയി കോൺഫ്ലവർ നൈസ് പൗഡർ ആയി കോൺഫ്ലവർ പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ വറുക്കണം അപ്പ സവാള വട്ടംവട്ടം അരിയ പാടവല അരിയണം ഉള്ളി വെളുത്തുള്ളിയും പച്ചമുളകും പൊടിപ്പൊടിയായിട്ട് വരണം അരിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ഇതരിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ അമുക്കിയൊക്കെ വെച്ചിട്ട് ഇതിന് നീര് വന്നു നീര് വന്നു കഴിഞ്ഞിട്ട് ഈ വേണം പൊടികളൊക്കെ മിക്സ് ചെയ്യാം വേറെ വെള്ളമൊന്നും ഒഴിക്കില്ല അതില്ല നീര് തന്നെ മിക്സ് ചെയ്യുള്ളു അപ്പൊ അതിലേക്ക് കുറച്ച് പച്ചമുളക് നേരത്തെ എടുത്താല് വേറെ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കട്ട്ലറ്റിന് വേണ്ടി അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ചി എല്ലാം ഇച്ചിരി കൂടെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എട്ടണതിന്റെ അളവ് നേരത്തെ പറഞ്ഞ തന്നെ അളവ് വെളുത്തുള്ളി ഇട്ടുണ്ട് ഇതൊക്കെ അങ്ങ് ഇതാക്കിയിട്ട് സംഭവം ഇനി ഇല്ലാട്ട് പൊടികളിടാൻ വേണ്ട മൈദ ഒരു സ്പൂൺ മൈദ ഒരു സ്പൂൺ മൈദ രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തത് ഇതൊരു 10 മിനിറ്റ് ഇതിലിങ്ങനെ പിടിക്കാൻ പോകണം എന്നിട്ടാണ് പൊടിക്ക് വെള്ളം ഒഴിച്ചിട്ട് നടക്കാം ഇപ്പൊ വെള്ളം ഒഴിച്ചത് പൊടിക്ക്
വെള്ളം ഒഴിക്കാൻ പിന്നെ ഒഴിക്കാൻ പോകരുത്, മൊത്തം ഒന്ന് പിടിക്കണത്, നീരിലേക്ക് അത് ശരിക്കും ഒന്ന് പിടിച്ച് 10 മിനിറ്റ് ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് നനച്ചെടുക്കും, അപ്പൊ തന്നെ എടുക്കുകയും ചെയ്യും. അപ്പൊതേ സംഭവം റെഡിയായണ്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നനച്ചു വെച്ചു. ഇപ്പൊ തന്നെ അതിന്റെ ഈർപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്, തുള്ളി വെള്ളം, ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇതൊന്നും അത്രയും മതി, വെള്ളത്തിന്റെ ഇതൊക്കെ അത്ര മതി. ഇതെടുത്തിട്ട് ഉണ്ടാക്കണം, ഉണ്ടാക്കിട്ട് കാണിക്കും. എണ്ണ ഒഴിക്കണ, ഒഴിച്ചിട്ട് സംഭവം വറുക്കാൻ പോണ, പൊരിക്കാൻ പോണ ഉണ്ടായില്ല എണ്ണ. അപ്പൊ എല്ലാം ഇങ്ങനെ ഇതേപോലെ എല്ലാം തിളച്ചെണ്ണയിട്ട് മുക്കി പൊരിച്ച് അതെടുക്കുന്നു. രണ്ടു സൈഡും കുറച്ച് കഴിഞ്ഞിട്ട് മറിച്ച് ഇങ്ങനെ ഇട്ടു. മുരിഞ്ഞാൽ പക്കയുണ്ട്, ഇനി അത് മാറ്റണത് അതെടുക്കാൻ. അടുത്തത് അതേപോലെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്നിങ്ങനെ അമക്കി കൊടുത്തിട്ട് തീരടാൻ കിട്ടും. അപ്പൊ ഇതില് ചായക്കട എന്നൊക്കെ വാങ്ങിക്കുമ്പോ പൊടികളായിരിക്കും കൂടുതൽ, മാവ് കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോ ഇങ്ങനെ സവാള ആയിരിക്കണം കൂടുതൽ, എന്നാലും അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ്. അടുത്ത നമ്മള സോയ ചങ്ക്സ് വെച്ചുള്ള കട്ട്ലറ്റ്. അപ്പൊ ഈ സോയ ചങ്ക്സ് ഈ ചൂടുവെള്ളത്തിട്ട് കുതിർത്തേക്കണ, നല്ല തിളച്ച വെള്ളത്തിട്ട് കുതിർത്ത് ആ തണുത്തേക്കണ. ഇപ്പൊ ഉരുളക്കിഴങ്ങ് 3 എണ്ണം പുഴുങ്ങിയെടുത്തേക്കണ്, 2 സവാള, 2.5 സവാള ഉണ്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് 2 സ്പൂൺ, 3 സ്പൂൺ വെളുത്തുള്ളി പൊടി പൊടി അരിഞ്ഞ്, 4 പച്ചമുളക് അരിഞ്ഞ്, 2 കോഴിമുട്ട, പിന്നെ എന്താണ്ട് മൈദ, അരിപ്പൊടി, കോൺഫ്ലവർ, ഇത് 3 വേണം മിക്സ് ചെയ്യാൻ. പിന്നെ ഇതൊക്കെ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടി മസാല, ഈ മസാല പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വറുക്കാനുള്ള വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ചട്ടിയിൽ എണ്ണ കൂടേണ്ട, അതിലേക്ക് വെളുത്തുള്ളി കൊടുക്കും. അതിന്റെ കൂടെ തന്നെ ഇഞ്ചി വിടും, ഇഞ്ചിയും വെളുത്തുള്ളിയും മാച്ച് ചെയ്ത് ഒരുമിച്ച് മൊരിയും, അതാണ് അതിന്റെ ടേസ്റ്റ്. ഒന്ന് പേസ്റ്റ് ആയിട്ട് എടുത്താലും അരിഞ്ഞെടുത്താലും എങ്ങനെയായാലും ഒരുമിച്ച് വഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് കിട്ടും. പച്ചമുളക് എടുക്കാം, പച്ചമുളക് അടുത്ത് തുടങ്ങുന്നത് പച്ചമുളക് നൈസായിട്ട് വാടി വന്നു പറ്റുള്ളൂ. എന്നിട്ട് വേണം സവാള ചേർക്കാൻ മതി. സവാള ചേർക്കാം, സവാള സവാള നന്നായിട്ട് മുരിഞ്ഞിരുന്നു, നല്ല ഗോൾഡൻ ആയിട്ട് പക്ക പക്കയുണ്ട്. അല്ലെങ്കിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി,
അര സ്പൂൺ മല മസാലപ്പൊടി ഇളക്കി ഒരു 1/4 സ്പൂൺ മുളക് പൊടി കപ്പും മുളി ഇളക്കി കൊടുക്കും. ശരി, ഇതിന്റെ എല്ലാ പൊടിയും പെട്ടെന്ന് തന്നെ വാടിയ മണമൊക്കെ വാടി നല്ല പച്ചമണമൊക്കെ പോയി നല്ല ഇതായി പോകും. ഇപ്പൊ തന്നെ മൂടി സോയ ചങ്ക്സ് മിക്സിയിൽ അടിച്ചു വെച്ചാണ് അത് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ ഇത് സെറ്റപ്പ് ആയതുകൊണ്ട് നല്ല തണുത്ത് കഴിയുമ്പോ ഇത് നല്ല ഇതാവും. ഇതിലാട്ട് കിഴങ്ങ് ഉടച്ചതും ചേർത്ത് കൊടുത്തുണ്ട്. അപ്പോഴാണ് നല്ല ഇതായി മിക്സായത്. കട്ട്ലറ്റിനെല്ലാം എല്ലാം ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഷെയ്പ്പാക്കി രണ്ട് എഗ് എടുത്തിട്ട് ശരിക്കും ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ ഇത് പൊടികളും മൂന്നും കൂടെ കോൺഫ്ലവറും അരിപ്പൊടിയും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇത് എടുത്തിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ഒന്ന് മറിച്ചും തിരിച്ചും മുക്കും, സൈഡൊക്കെ ഇങ്ങനെ മുട്ടിട്ട് അതെടുത്തിട്ട് എനിക്ക് ബീറ്റ് ചെയ്തതില് ഒന്ന് മുക്കി ഇതാക്കിയിട്ട് അതേപടി തന്നെ എണ്ണയിലെടുത്തു. ഇപ്പോ ഓരോന്ന് ഓരോന്നേരം ചെയ്യണോട്ടാ. ഒരു സൈഡ് നൈറ്റ് മരുന്ന് അപ്പൊ തന്നെ മാറിച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ മുരിയനാണ് അതിന്റെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? അടിപൊളിയാണല്ലേ. ഉള്ളി വെച്ചേക്കണം, ഉള്ളി വെച്ചേക്കണം, നല്ല മൊരിപ്പ സാധനം. അടിപൊളി മൊരിഞ്ഞ നല്ല അടിപൊളിയായിട്ടിരിക്കണേ. സോസും സോയ കട്ട്ലറ്റ് സോസിലെ നോക്കി അടിച്ചിട്ട് ഒരു കട്ടൻ ചായ അടിച്ചു കഴിഞ്ഞില്ലേ, അത് അടിപൊളിയായിരുന്നു. ഓക്കെ, ഇഷ്ടപ്പെടാ നിങ്ങക്ക് കട്ട്ലറ്റും ഇതൊക്കെ നമ്മളാ ഉള്ളി വെച്ചേക്കാം. സൂപ്പറാണല്ലേ, ഉണ്ടാക്കുന്ന വേറെ നിസ്സാര കാര്യമാണ്. അപ്പൊ എന്താണ് ഈ വീഡിയോ ഇട്ടെന്നൊന്നും ചോദിക്കണ്ടല്ലോ. നിസ്സാരമാണ് ചിലവരിക്കൊക്കെ നിസ്സാരമായിരിക്കും, സ്ഥിരമായിട്ടുണ്ടാവും. പക്ഷെ ആണുങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ഇതൊക്കെ കാണിക്കാൻ വലിയതായിട്ട് കാണിക്കണേ. എടാ പെണ്ണുങ്ങൾക്ക് നിസ്സാര കാര്യം, നമുക്ക് ഇതൊക്കെ വലിയ കാര്യം വലുതായിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ എപ്പോഴും പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്, ഷെയർ ചെയ്, എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ആവാത്തതില് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.